നമസ്കാരം, കൊട്ടാരക്കര മീഡിയയിലേക്ക് സ്വാഗതം. മൻമോഹൻ സിംഗിന്റെ ഭയപ്പെടുത്തുന്ന കാലം ഓർമ്മിപ്പിക്കല്ലേ എന്ന് കൃഷി മന്ത്രി പി പ്രസാദ്. വിശ്വാമിത്രൻ ശകുന്തളയെ തള്ളി പറഞ്ഞതുപോലെ യു ഡി എഫ് ഇപ്പോൾ ആസിയാൻ കരാറിനെ തള്ളിപ്പറയുന്നുവെന്നും മന്ത്രി നിയമസഭയിൽ പറഞ്ഞു. ആസിയാൻ കരാർ നമുക്ക് എന്ത് ഗുണം ചെയ്തെന്നും ഇത് നിങ്ങളുടെ കുട്ടിയാണ്, ഇപ്പോൾ തള്ളി പറഞ്ഞിട്ട് കാര്യമില്ലെന്നും പ്രതിപക്ഷത്തോട് മന്ത്രി പറഞ്ഞു. അതേസമയം ഇടതുപക്ഷ സർക്കാർ ഒരു കാലത്തും കർഷകരെ അവഗണിച്ചിട്ടില്ലെന്ന് കൃഷിമന്ത്രി പി പ്രസാദ് നിയമസഭയിൽ. മുൻപുള്ള സർക്കാരുകളുടെ കാലത്ത് മാത്രമാണ് അവഗണന ഉണ്ടായിട്ടുള്ളതെന്നും സർക്കാർ കൃത്യസമയത്ത് കർഷകരുടെ പ്രശ്നങ്ങളിൽ ഇടപെട്ടിട്ടുണ്ടെന്നും മന്ത്രി പറഞ്ഞു. രാജ്യമേർപ്പെട്ട കരാറുകൾ, കൊടുംചൂട് എന്നിവയാണ് കർഷകരെ ആകെ വലച്ചത്. കാർഷിക മേഖലയെ മുന്നോട്ട് കൊണ്ടുപോകുന്ന തരത്തിലുള്ള നടപടികളാണ് കൃഷിവകുപ്പ് ആസൂത്രണം ചെയ്ത് നടപ്പാക്കുന്നതെന്നും മന്ത്രി വ്യക്തമാക്കി. നെല്ല് സംഭരണം കാര്യക്ഷമമാക്കുന്നതിന് മന്ത്രിസഭ ഉപസമിതിയെ രൂപീകരിച്ചിട്ടുണ്ട്. പച്ചക്കറി ഉൽപ്പാദനത്തിൽ വർധനവ് ഉണ്ടാക്കാൻ സാധിച്ചു. കേന്ദ്രം ഏർപ്പെട്ട കരാറുകൾ കാരണമാണ് കാർഷിക മേഖലയിൽ തകർച്ച അനുഭവപ്പെടുന്നത്. കേന്ദ്ര സർക്കാരാണ് കൂടുതൽ സഹായം അനുവദിക്കേണ്ടത്, പക്ഷേ അങ്ങനെ ഉണ്ടാകുന്നില്ലെന്നും കേരളം അവഗണനയല്ല കർഷകരോട് കാട്ടുന്നതെന്നും മന്ത്രി കൂട്ടിച്ചേർത്തു. കുർക്കോളി മൊയ്തീന്റെ ചോദ്യത്തിന് മറുപടി പറയുകയായിരുന്നു മന്ത്രി.